നമസ്കാരം, എല്ലാവർക്കും മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ജയറാമിനെ പോലെ തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് അദ്ദേഹത്തിന്റെ മകൻ കാളിദാസ് ജയറാമും. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കാളിദാസ് ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ജയറാമും പാർവതിയും. ഇരുവരുടെയും പ്രണയം ഇപ്പോഴും പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട്. അതുപോലെ തന്നെ കാളിദാസിന്റെ പ്രണയവും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കാളിദാസ് ജയറാമിന്റെ വിവാഹ നിശ്ചയം നടന്നത്. മോഡലായ തരിണി കലിംഗരയറാണ് കാളിദാസിന്റെ ഭാര്യയാകാൻ പോകുന്നത്. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇപ്പോഴിതാ തരിണിയുമായുള്ള പ്രണയത്തെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് കാളിദാസ്. ഒരു സുഹൃത്തു മുഖേനയാണ് തങ്ങൾ പരിചയപ്പെടുന്നത്. ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് മനസ്സിലാക്കുകയായിരുന്നു. പ്രണയം വീട്ടുകാർ കണ്ടുപിടിക്കുകയായിരുന്നു. കാറിലെ ബ്ലൂടൂത്തിൽ അവളുടെ ഫോൺ കോൾ കണക്റ്റായി. ആ പേര് വെച്ച് സഹോദരി കണ്ടുപിടിച്ചു. അങ്ങനെ തന്നെ വീട്ടിൽ പറഞ്ഞു. ഞാൻ തന്നെ പറയാനിരുന്നതായിരുന്നു, പക്ഷേ ഇത് എളുപ്പമായിരുന്നു. തരിണിയുടെ മാതാപിതാക്കളും തന്റെ അച്ഛനെയും അമ്മയെയും പോലെ ചില്ലാണെന്നും കാളിദാസ് വ്യക്തമാക്കി. വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല, പക്ഷേ തീർച്ചയായും അടുത്ത വർഷം വിവാഹം ഉണ്ടാകുമെന്നും കാളിദാസ് ജയറാം പറഞ്ഞു. അച്ഛൻ ജയറാമിനെ കുറിച്ചും കാളിദാസ് സംസാരിച്ചു. ഇപ്പോഴും അച്ഛൻ നല്ല രീതിയിൽ ഡ്രസ് ചെയ്യും. എന്റർടൈൻ ചെയ്യാൻ ഒരിടം ലഭിച്ചാൽ അദ്ദേഹം വിടില്ല. എല്ലാ വീട് പോലെയുമാണ് എന്റെ കുടുംബവും. അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അമ്മ വഴിയാണ് എത്തുക. സിനിമയെക്കുറിച്ച് വീട്ടിൽ അധികം സംസാരിക്കില്ല, മറ്റ് നിരവധി വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരുമിച്ചുള്ള സമയം ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നു. ഒരുമിച്ച് കൂടാനുള്ള സമയം നഷ്ടപ്പെടുത്താറില്ല. സിനിമകളെ ഏറ്റവും കൂടുതൽ വിമർശിക്കാറ് മാളവികയാണ്, പ്രത്യേകിച്ചും എന്നോട്. താനും തിരിച്ച് ചില കാര്യങ്ങളിൽ വിമർശിക്കാറുണ്ടെന്നും കാളിദാസ് ജയറാം പറയുന്നു. സിനിമാ രംഗത്തെ വിശേഷങ്ങളും കാളിദാസ് പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് നേരെ വരുന്ന വിമർശനങ്ങളിൽ തുടക്കകാലത്ത് വിഷമം തോന്നുമായിരുന്നു, പക്ഷെ പിന്നീട് മനസ്സിലാക്കി. എന്റെ വർക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിലിരിക്കുന്നുണ്ടാവും. എവിടെയോ ഞാൻ ചെയ്യുന്നത് ശരിയാണ്. 100 പേർ 100 തരത്തിൽ സംസാരിക്കും, അതിൽ ആശങ്കപ്പെടേണ്ടെന്നും കാളിദാസ് ജയറാം വ്യക്തമാക്കി. കാളിദാസിന്റെ വിവാഹം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ചെന്നൈയിലാണ് കാളിദാസും കുടുംബവും താമസിക്കുന്നത്. ജയറാമിന്റെ മൂത്ത മകളായ മാളവിക ജയറാമും പ്രണയത്തിലാണ്. കാളിദാസിന്റെ വിവാഹ നിശ്ചയത്തിന് മാളവിക കാമുകനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടി. ഇതേക്കുറിച്ച് താരകുടുംബം ഇതുവരെ പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല. രജനിയാണ് കാളിദാസിന്റെ പുതിയ ചിത്രം. ഏറെ നാളുകൾക്ക് ശേഷം കാളിദാസ് അഭിനയിക്കുന്ന മലയാള സിനിമയാണിത്. നമിത പ്രമോദ് നായികയായി എത്തുന്ന സിനിമയിൽ റെബ ജോൺ, സൈജു കുറുപ്പ് തുടങ്ങിയവരും പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നായകനായി വലിയ ഹിറ്റുകൾ കാളിദാസിന് ലഭിച്ചിട്ടില്ല. രജനിയിലൂടെ മലയാളത്തിൽ ശ്രദ്ധേയ സാന്നിധ്യമാകാൻ കാളിദാസിന് കഴിയുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മലയാളത്തിലേക്കാളും തമിഴിലാണ് കാളിദാസ് കൂടുതൽ സിനിമകൾ ചെയ്തത്. മികച്ച കഥാപാത്രങ്ങൾ നടന തമിഴിൽ നിന്നും ലഭിച്ചു. 2000 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു കാളിദാസിന്റെ സിനിമ അരങ്ങേറ്റം. പിന്നീട് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്റെ വീട്, അപ്പൂന്റെയും എന്നീ സിനിമകളിൽ ബാലതാരമായി തിളങ്ങിയ കാളിദാസ് എന്റെ വീട്, അപ്പൂന്റെയും എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പഠനത്തിന് വേണ്ടി സിനിമയിൽ നിന്ന് മാറി നിന്ന താരം പിന്നീട് 2016 മീൻകുഴമ്പും മൺപാനയും എന്ന തമിഴ് ചിത്രത്തിലൂടെ നായകനായിട്ടാണ് തിരിച്ചെത്തുന്നത്. തുടർന്ന് പൂമരം എന്ന എവ്രിഡ് ഷൈൻ ചിത്രത്തിലൂടെ മലയാളത്തിലേക്കും കാളിദാസ് മടങ്ങിയെത്തി. പിന്നീട് മലയാളത്തിലും തമിഴിലും കാളിദാസ് സജീവമായി. തമിഴിൽ ശ്രദ്ധേയ പ്രകടനം നടത്തി കാളിദാസ് പേരെടുത്തെങ്കിലും മലയാളത്തിൽ കാളിദാസിന് പേരെടുക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. metromatinee.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.